പക്ഷെ 20 വർഷക്കാലമായി ചായക്കോട് 4 സെന്റ് ഓൺലി ഇനി കണക്ക് ടാർപ്പയം വിരിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് എന്റെ കരൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്റെ കരൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഏതൊരു അവയവവും ഞാൻ ദാനം ചെയ്തുകൊണ്ട് എനിക്കൊരു ഭവനം ലക്ഷ്യമാക്കുക. കൊല്ലം കിടക്കൽ ചായക്കോട് 4 സെന്റ് കോളനിയിലാണ് 10-20 വർഷക്കാലമായി സ്ഥിരതാമസം. പക്ഷെ എനിക്ക് കയറി കിടക്കുവാൻ ഒരു ഭവനമില്ല. എൻ്റെ വീടിൻ്റെ മേൽക്കൂരുമായി ബന്ധപ്പെട്ടെല്ലാം പൊളിഞ്ഞും തകർന്നും വീടെല്ലാം പൊളിഞ്ഞ് താഴെ വീഴാറായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഭവനത്തിനായി നമ്മുടെ KPAC ലളിത ചേച്ചിക്ക് എൻ്റെ കരൾ മാത്രമല്ല എൻ്റെ ഒരു ഏതൊരവയവവും ഞാനവർക്ക് കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് കയറിക്കിടക്കുവാൻ ഒരു വീട് അന്തിയുറങ്ങാൻ ഉണ്ടാക്കി തരേണ്ടതായിട്ടുള്ള ആവശ്യകത അവരുടെ കുടുംബം ഏറ്റെടുക്കുകയും എൻ്റെ ഏതൊരവയവവും അവർക്ക് വേണ്ടി ദാനം ചെയ്യുവാൻ ഞാൻ തയ്യാറുമാണ്. എനിക്ക് KPAC ലളിതയോട് പറയാനുള്ളത് അദ്ദേഹം അവരെ സംബന്ധിച്ചുള്ള ഒരാളുടെ ഒരു അവയവം മാറ്റി വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യമായി അത് ആരും ചെയ്യേണ്ടത് പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തി ഏറ്റെടുക്കുകയും പക്ഷേ അവരെ സംബന്ധിച്ച് അവരിത്രയും വർഷക്കാലമായി ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ അക്കാദമി ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ അവര് കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയും അവരുടെ കുടുംബം നല്ല മഹത്തായ നല്ല മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവസ്ഥയിലാണ് നിലവിലുള്ളതെന്നാണ് ദൃശ്യ മാധ്യമങ്ങളോടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്റെ ഏതൊരു അവയവവും കൊടുക്കാൻ ഞാൻ സന്നദ്ധതയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ 10-20 വർഷക്കാലമായി എനിക്കൊരു ഭവനമില്ല. കയറിക്കിടക്കാൻ അന്തിയുറങ്ങാൻ സത്യം പറഞ്ഞ എന്റെ മോള് പ്രസവത്തിന് വീട്ടിൽ കൊണ്ടുവന്നു ആ കിടക്കാത്ത വൃത്തിയിൽ കാരണം ഓടും എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് പോലും താങ്കളുടെ സങ്കടവും താങ്കൾ വിതുമ്പുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്കൾക്ക് വീടില്ല, മക്കളുടെ കാര്യം 20 വർഷമായിട്ടും ഇങ്ങനെ ഈ വീടിനേക്കാൾ ഭേദം ആയിട്ട് താമസിക്കുന്നവരാണ് കേരളത്തിലെ പശുക്കളും പട്ടികളും ആടുകളും അല്ലേ? അപ്പം ഇത്രമാത്രം ശോചനീയ അവസ്ഥയിൽ താങ്കൾ കഴിയുമ്പോൾ താങ്കൾ ഒരു വീടിനും പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് താങ്കളുടെ ഒരു അവയവം ഏതവയവവും ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും എനിക്ക് അവരോട് പറയാനുള്ളത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നീതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് കൊടുക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടില്ല. പക്ഷേ 20 വർഷക്കാലമായി ഇത്തരത്തിൽ ഒരു ഭവനത്തിൽ കഴിയുന്ന എനിക്ക് ഒരു ഭവനം ലഭ്യമാക്കാൻ ജനങ്ങളുടെ നീതിപ്പെടുത്തലൊന്നും നിലവിലെ സർക്കാരിന് കഴിയുന്നില്ല. പക്ഷേ എന്റെ ഒരു അവയവം കൊടുത്ത് ഏതൊരവയവവും അവർക്ക് കൊടുത്ത് എനിക്കൊരു ഭവനം കയറി കിടക്കുവാനുണ്ടാവുകയും അത് എനിക്കും ഒരു ഉപയോഗപ്രദമാണ്, അവർക്കും ഒരു ഉപയോഗപ്രദമാണ്. താങ്കൾക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഒരു വീടിനും താങ്കൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള നല്ല ഒരു സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു യാചന ഈ ലോകത്തോട് നടത്തുന്നത് അല്ലേ? തീർച്ചയായും ഈ പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞ ഇരേഷ്കുമാർ അടക്കമുള്ളവര് പറയുന്ന കാര്യത്തിനകത്ത് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഒരു യോജിപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് താഴെ തട്ടിലെ ഈ പറയുന്ന ഒരു മാർഗമില്ലാതെ കിടക്കുന്നതിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിടന്നുറങ്ങുന്നവരൊക്കെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അവരെ ഏത് തരത്തിലെല്ലാം ഈ സർക്കാരിന് സംരക്ഷിക്കപ്പെടാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആദ്യം ഈ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങളുടെ ഒരു പ്രവർത്തന രീതിയാണ് അവര് ഏറ്റവും മുൻഗണനയെടുക്കേണ്ടതും ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങളുടെ വോട്ടിന്റെ ബലത്തിലാണ് ഈ സർക്കാർ നിലവിൽ ഇപ്പൊ നിലകൊള്ളുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ഐ ഗണേഷ്കുമാർ ഇവരെല്ലാം പറയുന്ന അഭിപ്രായങ്ങളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം അവരുടെ കുടുംബത്തെ സംബന്ധിച്ചും അവരെ ആസ്തിയെ സംബന്ധിച്ചും ഇത്രയും വർഷം ഈ സിനിമയിൽ അഭിനയിക്കുക അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇപ്പോഴും ഈ ശമ്പളങ്ങളെല്ലാം പറ്റിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബം നല്ല കേരളത്തിലെ
ഒട്ടുമിക്ക ആൾക്കാർക്കൊപ്പം തന്നെ മുൻനിരയിൽ നിന്ന് പ്രാബല്യത്തോട് നിൽക്കുന്നതാണ് അവർക്ക് അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യകതയും നിലവിലെ സർക്കാരിനില്ല. ആ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് 100% തെറ്റാണ്. അതിനകത്ത് ന്യായീകരിക്കുന്നവർ കാണും. പക്ഷെ എന്നെ പോലുള്ളവരെയും ഈ കടത്തുന്നതിൽ കിടന്ന് അന്തി ഉറങ്ങുന്നവരെയും അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നിലവിലെ സർക്കാരിനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്റെ ഏതൊരവയവവും മന്ത്രി ശരീരത്തിൽ ഉള്ള ഏതൊരവയവവും കെ പി സി ഗണിതശേഷിക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് കയറിക്കിടക്കുവാൻ ഒരു ഭവനം എന്റെ ഭവനത്തിൽ ഭവനം വന്ന് കാണുക, അല്ലെങ്കിൽ കെ പി എസ് സി ലളിതശേഷിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നും മറ്റേ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ നിൽക്കുന്ന, അല്ലെങ്കിൽ സമ്മതിതര ആരെങ്കിലും വന്ന് കണ്ടു തിങ്ങൾക്കാണെന്നുള്ള നോക്കിയാൽ ആരെങ്കിലും വന്ന് കണ്ടെത്തിയതിനു ശേഷം എനിക്ക് എന്റെ ഏതൊരവയവവും കൊടുക്കാൻ തരാം. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ലക്ഷങ്ങളോട് അല്ലെങ്കിൽ ഈ ദൃശ്യ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഈ പിന്നെ വരുന്ന ചാനലുകളുമായി ബന്ധപ്പെട്ടൊന്നും ഒരഭിപ്രായം ലക്ഷക്കണക്കിന് രൂപയുടെ ഒരാവശ്യകതയും ഞാൻ ഉന്നയിക്കുന്നത്. എനിക്ക് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്, വയസ്സ് 52 ഉണ്ട്.